ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്ന് വീഡിയോ പോകുന്നത് സെൻട്രൽ റെയിൽവേയിൽ പുതിയൊരു നോട്ടിഫിക്കേഷനുമായി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നതിന്റെ കോൺട്രാക്ട് ബേസിലാണ് ഇതിന്റെ നിയമനം ഉണ്ടായിരിക്കാം അപ്പൊ ഒരു ജോബ് ഇൻഫോർമേഷനെ കുറിച്ച് നമ്മൾ ഇന്ന് നോക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഡെയിലി തന്നെ ജോബ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ആയിക്കോണ്ടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പൊ ഇതിലേക്ക് വരുന്നത് ഇന്റർവ്യൂ വഴിയായിരിക്കും നിയമനം ഉണ്ടാക്കുക ഇന്റർവ്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ഡയറക്ട് ഇന്റർവ്യൂ അല്ല ഇത് വീഡിയോ കോൾ വഴിയാണ് ഇതിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇത് കോൺട്രാക്ട് ബേസിലാണെന്ന് കാര്യം മറക്കാതിരിക്കുക അപ്പൊ താല്പര്യമുള്ളവ തീർച്ചയായും ഇതിനെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമുക്കിതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അധികം ഡേറ്റ് ഒന്നും ഇല്ല കുറച്ച് ഡീറ്റെയിൽ ഡേറ്റ് മാത്രമല്ല അപ്പൊ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം സെൻട്രൽ റെയിൽവേ ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ പുതിയ പാരാമെഡിക്കൽ കാറ്റഗറീസ് ഗ്രൂപ്പ് സി തസ്തികയുടെ വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് മൂന്ന് മാസത്തേക്ക് കോൺട്രാക്ട് പീരീഡിൽ അപേക്ഷണിച്ചത് അപ്പൊ ഇതിലേക്ക് ആദ്യം മെയിലായിട്ട് അയക്കണം അപേക്ഷ അയക്കണം അതിനുശേഷം അവര് ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കാം അപ്പൊ ഇതിലേക്ക് വരുന്ന പോസ്റ്റ് നെയിം നോക്കുകയാണെങ്കിൽ സ്റ്റാഫ് നേഴ്സ് ഉണ്ട് അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഫാർമസ്റ്റ് ഹോസ്പിറ്റൽ അറ്റൻഡന്റ് അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് അറ്റൻഡന്റ് സഫായി വാല തസ്തികളിലേക്കാണ് അപേക്ഷ അണിച്ചിരിക്കുന്നത് അപ്പൊ അതിലേക്ക് വരുന്ന അപേക്ഷാ തീയതി അവസാന തീയതിയും അതുപോലെ തന്നെ അതിലേക്ക് ഇന്റർവ്യൂ ഡേറ്റ് ഒക്കെ ഓഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ താൽപര്യമുള്ള പൂർണ്ണമായിട്ടും അത് പൂർണ്ണമായും വായിച്ച ശേഷം അപ്ലൈ ചെയ്യാം ഇതിലേക്ക് വരുന്ന വേക്കൻസികളും ക്വാളിഫിക്കേഷനും ഏജ് ഒക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റാഫ് നഴ്സ് നാൽപ്പത്തിനാല് വേക്കൻസികൾ ഇരുപതും നാപ്പത് വയസ്സ് വരെയും ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റാഫ് നഴ്സ് ആണെങ്കിൽ അതിലേക്ക് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞിരിക്കണം അതുപോലെ അവർക്ക് വേണ്ട മിഡ്വൈഫ് രജിസ്ട്രേഷനും വേണം പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് മൂന്ന് വേക്കൻസി പതിനെട്ടേറ്റ് മുപ്പത്തി മൂന്നാണ് ഏജ് ലിമിറ്റ് അതിലേക്ക് ബി എസ് സി ഹാവിംഗ് സ്റ്റഡീഡ് കെമിസ്ട്രി ആസ് എ മെയിൻ സബ്ജക്ട് ഇൻ എനി ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വൈ അണ്ടർടേക്കിംഗ് ദ കോഴ്സ് പ്ലസ് വൺ ഇയർ ഡിപ്ലോമ ഓഫ് ഹെൽത്ത് ഓർ സാനിറ്ററി ഇൻസ്പെക്ടർ പേര് യോഗ്യത ഉള്ളവർക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ കഴിയും പിന്നെ പറയുന്നത് ഫാർമസ്റ്റ് തസ്തികയിലേക്ക് അഞ്ച് വേക്കൻസിയാണ് അതിലേക്ക് ഇരുപതേറ്റ് മുപ്പത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് പറയുന്നത് അതിലേക്ക് പ്ലസ് ടു സയൻസ് ഉണ്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത് പിന്നെ ഹോസ്പിറ്റൽ അറ്റൻഡർ തസ്തികയിലേക്ക് അമ്പത്തിരണ്ട് വേക്കൻസികൾ ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് പതിനെട്ട് ഏറ്റ് മുപ്പതാണ് ഏജ് ലിമിറ്റ് പത്താം ക്ലാസ് പാസ് പാസ്സായിരുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും പിന്നെ ഹൗസ് കീപ്പിംഗ് അസിസ്റ്റന്റ് അറുപത്തി എട്ട് വേക്കൻസികൾ ഉണ്ട് പതിനെട്ട് ഏറ്റ് മുപ്പതാണ് ഏജ് ലിമിറ്റ് പറയുന്നത് പിന്നെ ഹൗസ് കീപ്പിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അറുപത്തി എട്ട് വേക്കൻസികൾ ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പതിനെട്ട് ടു മുപ്പതാണ് ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് പത്താം ക്ലാസ് പാസ് പാസ്സായിരുന്നവർക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ കഴിയും തീർച്ചയായും ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ജസ്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഡൌൺലോഡ് ചെയ്ത ശേഷം അത് മെയിൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പൊ അതിന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെല്ലാം ഡാറ്റകളാണ് സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഫ്രണ്ട്സിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും ഡെയിലിത്തുള്ള ജോബ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കൂടി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവർ നൈസ് ഡേ